വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ റദ്ദാക്കി. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുയോഗങ്ങളും മറ്റു പരിപാടികളും റദ്ദാക്കിയതായി കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ അറിയിച്ചു. അനാരോഗ്യത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ മെഗാ റാലിയിൽ നിന്നും അവസാന നിമിഷമാണ് രാഹുൽ ഗാന്ധി പിന്മാറിയത്. അസുഖബാധിതനായതിനെ തുടർന്ന് രാഹുലിന് നിലവിൽ ഡൽഹി വിടാൻ കഴിയില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചത്. ഇന്നലെ സത്നയിൽ ഒരു പ്രചരണ പരിപാടിയെ അഭിസംബോധന ചെയ്യാനും റാഞ്ചിയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കാനും രാഹുൽ തയ്യാറായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അസുഖബാധിതനായത്. ഇതോടെ രണ്ട് പ്രധാന പരിപാടികളും അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ പരിപാടികളിലും മാറ്റമുണ്ടായിരിക്കുന്നത്. ഇതിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ വോട്ടെടുപ്പിന് ഇനി ശേഷിക്കുന്ന കേവലം 4 നാളുകൾ മാത്രമാണ്. അവസാന ലാപ്പിൽ രാഹുലിനെ ശക്തമായി പ്രചരണ രംഗത്ത് ഇറക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. രാഹുൽ മത്സരിക്കുന്ന വയനാട് സീറ്റ് മാത്രം മുന്നിൽ കണ്ടായിരുന്നു ഈ നീക്കം. മറ്റു സീറ്റുകളുടെ കൂടി ഫലത്തെ സ്വാധീനിക്കാൻ രാഹുലിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അടിവരയിട്ടിരുന്നത്. എന്നാൽ ഈ മോഹമാണ് ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ 20 മണ്ഡലത്തിലേക്കും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുക. പ്രചരണത്തിന് ആവട്ടെ ബുധനാഴ്ച വൈകിട്ട് വരെയാണ് സമയമുണ്ടാവുക. ശേഷിക്കുന്ന 2 ദിവസങ്ങളിൽ രാഹുലിനെ കേരളത്തിലേക്ക് എത്തിക്കാനാകുമോ എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന ഓളം പ്രചരണത്തിൽ ഇക്കുറി കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന മുറുമുറുപ്പുകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം.